അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആലു പാലക്. അതായത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ നല്ല ഗ്രീൻ കളറിലുള്ള ആലു പാലക്ക് ഉണ്ടാക്കാവോ? കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ ആലു പാലക്ക് ഞാനന്ന് ഒരു നമ്മുടെ ഒരു ഈ പച്ച ചാണകമില്ല, ആ കളറിലേക്കാണ് ശരിക്കും പാലക്ക് വീട്ടിലുള്ള കറികൾ ടേസ്റ്റി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിലേക്ക് വരണം. അതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഇത് കുറച്ചും കൂടി കളർ നിർത്തിക്കൊണ്ടുള്ള രീതി നമുക്കിപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചും കൂടി ഈസിയാണിത്, മറ്റുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ്. ടേസ്റ്റ് കുറച്ച് വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം, മറ്റേത് കുറച്ചും കൂടി പാലക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയില്ല, അല്ലാതെ തന്നെ ഇത് അറിയാൻ പറ്റും, ഇത് ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇത് എടുത്തിരിക്കുന്നത് ഞാനൊരു രണ്ട് ഇവിടുത്തെ കിട്ടുന്നത് രണ്ട് കെട്ട്, നമ്മുടെ നാട്ടിൽ ഒരു കെട്ടായിട്ടാണ് കിട്ടുക. പാലക്കാൻ അങ്ങനെ എന്നെ അന്വേഷിച്ചിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു മൂന്ന് മീഡിയം സൈസ്, അത് മുറിച്ച് വെച്ചിരിക്കുകയാണ് ക്യൂബ്സായിട്ട്. രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വെളിച്ചെണ്ണ കുറച്ചും കൂടി ആവശ്യം വരും. പിന്നെ ഉള്ളത് രണ്ട് വലിയ മീഡിയം സൈസ് തക്കാളി, സോറി സവാള അരിഞ്ഞ് വെച്ചത്, ഒരു അഞ്ചാറ് വെളുത്തുള്ളി, ഒരു അരയിഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു അഞ്ച് പച്ചമുളക്, അതിൽ നാലെണ്ണം അരക്ക് പറയുന്നത് ഞാൻ അവസാനം ചേർക്കാനായിട്ട്, ഒരു ടീസ്പൂൺ ജീരകം, ഒരു ഇഞ്ച് പട്ട ഞാനത് പൊടിച്ചിട്ടിരിക്കുകയാണ്, രണ്ട് ബേ ലീവ്സ്, ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾ, ഒരു ടീസ്പൂൺ ഗരം മസാല, ഒരു അര മുക്കാൽ ടീസ്പൂൺ കസൂരി മേത്തി. ഇത്രയും മതി, വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടും ചെയ്യാം, വറുത്തും ചെയ്യാം. ഞാനിപ്പോൾ വറുത്താണ് ചെയ്യുന്നത്, കുറച്ചുകൂടി കുട്ടികൾക്കൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് വറുത്തിട്ടായിരിക്കും. ഹെൽത്തി ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് പുഴുങ്ങിയായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിനകത്ത് എണ്ണയിൽ ഒരു പകുതി അങ്ങോട്ട് ഒഴിക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ആദ്യം ഒന്ന് വഴറ്റുക. ഇനി നമ്മളെടുത്ത സവാളയിൽ മുക്കാൽ ഭാഗം ഇതിനകത്തേക്ക് ചേർക്കുക. കാൽ ഭാഗം നമുക്ക് സെക്കൻഡ് സ്റ്റേജിലെ പാചകത്തിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് അത് ഒഴിച്ച് ഒരു മുക്കാൽ ഭാഗം കൂടി ചേർക്കുക. ഇതിനകത്തേക്ക് ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തതിൽ നാലെണ്ണം ചേർത്തു. അരച്ച് കഴിയുമ്പോൾ ഈ എരിവ് കുറവാണെങ്കിൽ ഞാൻ എടുത്ത് വരണമുള്ളത് അവസാനം ചേർക്കും, അല്ലെങ്കിൽ അത് ചേർക്കില്ല. ഇനിയിപ്പോൾ ഞാനതിൽ നമ്മൾ തക്കാളി എടുത്തില്ലേ, അതിൻ്റെ പകുതി അങ്ങോട്ട് ആഡ് ചെയ്യും. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പാലൊക്കെ കൂടി ചേർക്കാം. ഇത് നല്ല സോഫ്റ്റ് ആകുന്ന വരെ നമ്മളത് ഇളക്കിക്കൊണ്ട് കൊടുക്കുക. അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് നല്ല ഗ്രീൻ കളറിൽ അതങ്ങോട്ടേക്ക് വരും. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മുഷിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തങ്ങോട്ടേക്ക് അരച്ചെടുക്കണം, ഇതങ്ങോട്ട് അരക്കണം കേട്ടോ. ഇത് നമ്മൾ വീണ്ടും ചട്ടിയൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആ ഉരുളക്കിഴങ്ങോട് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് അങ്ങോട്ടേക്ക് ഫ്രൈ ചെയ്തെടുക്കണമെന്ന്. ഇത് നമുക്ക് അങ്ങോട്ട് തണുപ്പ് നീഞ്ഞ് അങ്ങോട്ട് അരച്ചെടുക്കാം, നല്ല മയത്തിൽ അങ്ങോട്ട് അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പൊട്ടറ്റോ ആയിട്ടുണ്ട്, ഇത് അങ്ങോട്ടേക്ക് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്കിതിൽ ആ ജീരകം, ബേ ലീവ്സ്, പട്ട ഇത്രയിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ആ എണ്ണ തന്നെ നമ്മളിപ്പോൾ മാറ്റിയല്ലോ, ഉള്ളിലേക്ക് മാറ്റിയില്ലേ, അതിനകത്തിട്ട് അങ്ങനെ സോട്ട് ചെയ്യാം. ഇതായ വന്ന ഉടനെ തന്നെ നമുക്ക് ഇപ്പോൾ ഏകദേശം അത് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആ സവാള, ബാക്കി വെച്ച സവാള ഉണ്ട്, അതുകൊണ്ട് ഇതും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇനി കുക്കിംഗ് തുടരാം. ഞാനൊരു പച്ചവളവ് മാറ്റി വെച്ചില്ല, അതങ്ങോട്ട് ഇടുക, കുറച്ചും കൂടി എരിവി ആയിക്കോട്ടെ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. ബാക്കി എന്തായിരുന്നു, പകുതി നമ്മൾ അരച്ചു,
പകുതി നമ്മളിങ്ങനെ വഴുതി ചേർക്കുന്നു. ഇനി ആ കിഴങ്ങി ഉരുളക്കിഴങ്ങി ഞാൻ ഒന്നുകൂടി വഴറ്റുക, കുറച്ചുകൂടി വേകാനുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ ചേർക്കാം. നമ്മുടെ ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഗരം മസാല ഉണ്ടല്ലോ, ഏകദേശം നല്ല കുറുകി വന്നു, വെന്ത് കുറുകി വന്നിട്ടുണ്ട് ആ ചാറെല്ലാം. ഇനി ഗരം മസാല ചേർക്കാം, കസൂരി മേത്തിയും ചേർക്കാം. ഇനി അവസാനം നമ്മുടെ അരച്ചു വെച്ച പാലക്കം കൂടി ചേർക്കുക. പാലക്ക് ചേർക്കുക, അതിൻ്റെ കുറച്ച് വെള്ളം ഇതിനകത്ത് നമ്മൾ കഴുകിയുണ്ടല്ലോ അതും കൂടി അങ്ങോട്ട് ചേർക്കണം. അപ്പോൾ നമ്മുടെ ആ കഴുകിയതും കൂടി അങ്ങോട്ട് ചേർത്തു. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി വെക്കുക. ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേവിച്ചാണല്ലോ പാലക്ക്, പിന്നെ ഇനി അതിലിട്ട് ഇത് കുക്ക് ചെയ്യണ്ട. കുക്ക് ചെയ്തില്ലെങ്കിൽ ഈ കളർ അങ്ങനെ നിൽക്കും. കുക്ക് ചെയ്താൽ കുറച്ചും കൂടി ആ പാലക്കിൻ്റെ ഒരു പച്ച രുചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പോയി, പക്ഷെ കളറൊന്നും മാറും. അപ്പോൾ അത് കളർ മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എല്ലായിടത്തും പ്രസൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ലെവലിൽ തന്നെ നിർത്തുക. വേണമെങ്കിൽ ക്രീം ഒഴിക്കാം, ക്രീം ഒഴിച്ചാൽ വീണ്ടും കളർ മാറും. അപ്പോൾ എല്ലാവർക്കും പച്ച കളറുള്ള വേണമെന്ന് പറയണം. അപ്പോൾ പിന്നെ പച്ച കളർ ആയിക്കോട്ടെ. ഇതാണ് ആലു പാലക്ക്. അപ്പോൾ പാലക്ക് ആലു പാലക്ക് സംഭവം റെഡിയായിട്ടുണ്ട്. ഇതേപോലെ ചെയ്താൽ നല്ല ഗ്രീൻ കളറിൽ കിട്ടും. കുറച്ചുകൂടി ഗ്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ച് ഒഴിവാക്കുക, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ആകും. പക്ഷേ ടേസ്റ്റി ആക്കണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളർ നോക്കരുത്. ഗ്രീൻ കളർ നോക്കിയാൽ നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പലയിടത്തും കാണിക്കുമ്പോൾ അവർ ആ ഒരു പിക്ചറിൻ്റെ ഒരു പ്രസൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഈ ആ ഗ്രീനിൽ നിർത്തുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ പാലക്കിൻ്റെ ഒരു ഇഷ്ടമില്ലാത്തവർ പോലും പാലക്ക് കഴിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ തരുന്നു. നന്ദി, നമസ്കാരം.